നമസ്കാരം. ഓൺലൈൻ റമ്മിയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്ന കലാകാരന്മാരോട് അതിൽ നിന്ന് പിന്മാറാൻ സർക്കാർ അഭ്യർത്ഥിക്കണമെന്ന് ഗണേഷ് കുമാർ MLA. നിയമസഭയിൽ സാംസ്കാരിക മന്ത്രി VN വാസവനോടാണ് ഗണേഷ് കുമാർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഓൺലൈൻ റമ്മി പോലെ സമൂഹ വിരുദ്ധ പരസ്യങ്ങളിൽ ആദരണീയരായ കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്നു. ഷാറൂഖ് ഖാൻ, വിരാട് കോഹ്ലി, യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസ്, ഗായിക റിമി ടോമി, ലാൽ തുടങ്ങിയ ആളുകൾ ഇത്തരം പരസ്യങ്ങളിൽ സ്ഥിരമായി കാണാം. ഇത്തരം നാണം കെട്ട രാജ്യദ്രോഹ പരസ്യങ്ങളിൽ നിന്നും ഈ മാന്യന്മാർ പിന്മാറാൻ സാംസ്കാരിക മന്ത്രി സഭയുടെ പേരിൽ അഭ്യർത്ഥിക്കണം. സാംസ്കാരികമായി വലിയ മാന്യന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണിവർ, ഗണേഷ് കുമാർ പറഞ്ഞു. അവരുടെ എല്ലാ മനസ്സുകളിലാണ് ആദ്യം സാംസ്കാരിക വിപ്ലവം ഉണ്ടാവേണ്ടതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. നിയമം മൂലം നിരോധിക്കുന്നതല്ല ഇത്, ഒരു അഭ്യർത്ഥന വേണമെങ്കിൽ നമുക്കെല്ലാവർക്കും നടത്താമെന്നും മന്ത്രി വ്യക്തമാക്കി. റമ്മിയുടെ ചതിക്കുഴിയിൽ വീണ ആന്റണി ജാക്സന്റെ അനുഭവങ്ങളിലേക്ക്. എന്റെ പേര് ആന്റണി ജാക്സൺ. വീട് എറണാകുളം ജില്ലയിലെ ചെട്ടിക്കാട്, മുനമ്പം ഹാർബറിലാണ് ജോലി ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് 2500 രൂപ ഞാൻ വിൻ ചെയ്തു. എന്റെ അക്കൗണ്ടിലേക്ക് എത്രയും പെട്ടെന്ന് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഈ പണം എന്റെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും വീണ്ടും കളിക്കണമെന്ന ആഗ്രഹവും തോന്നി. നിങ്ങളും എന്നെ പോലെ കളിച്ചു കൊണ്ടേയിരിക്കൂ. ഫേസ്ബുക്കിലും മറ്റും സ്ഥിരമായി കൊണ്ടിരിക്കുന്ന ഓൺലൈൻ റമ്മിയുടെ പരസ്യമാണിത്. എന്നാൽ ഇത് വെറും ചതിക്കുഴിയാണെന്ന്, ഓൺലൈൻ റമ്മി കളിച്ച് താൻ കാശുണ്ടാക്കിയിട്ടില്ലെന്നും തുറന്നു പറയുകയാണ് ഈ പരസ്യത്തിൽ അഭിനയിച്ച ആന്റണി ജാക്സൺ. പരസ്യത്തിൽ അഭിനയിച്ചതിന് തനിക്ക് തുച്ഛമായ പൈസയാണ് ലഭിച്ചത്. സിനിമാ താരങ്ങളൊക്കെ അഭിനയിക്കുന്നത് കണ്ട് ആഗ്രഹം കൊണ്ടാണ് പരസ്യത്തിൽ അഭിനയിച്ചത്. അത് വേണ്ടിയിരുന്നില്ലെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഞാനിപ്പോഴും ഹാർബറിൽ ജോലി ചെയ്യുന്നുണ്ട്. ആരും ഇതിൽ കളിക്കരുതെന്നാണ് ഞാനിപ്പോൾ പറയുന്നതെന്നും ജാക്സൺ പറയുന്നു. പരസ്യം ചെയ്തത് ഒരു അബദ്ധമായി തോന്നുന്നു. ഞാനത് നിർത്താൻ കമ്പനിയോട് പറഞ്ഞു. അത് അവർ കേൾക്കുന്നില്ല. പരസ്യം ചെയ്ത് 1-2 ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരുന്നു, ജാക്സൺ പ്രതികരിക്കുന്നു. ഓൺലൈൻ വഴി കളിച്ച് പണം കളഞ്ഞ് നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നിരന്തരം വരുന്നുണ്ടെങ്കിലും ഇത്തരം ഗെയിമുകളെ ശക്തമായി നിയന്ത്രിക്കണമെന്നാണ് സർക്കാരിന്റെ അഭിപ്രായമെന്നും കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ പറഞ്ഞിരുന്നു. ഇതിന്റെ നിയമപരവും സാങ്കേതികപരവുമായ കാര്യങ്ങൾ പരിശോധിച്ച് അതിനുള്ള നടപടികൾ തുടങ്ങണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വിജയികളെ മാത്രമേ നാം ഇവിടെ കാണുന്നുള്ളൂ. മഹാഭൂരിപക്ഷം പരാജിതരെ നമ്മുടെ മുമ്പിൽ നിന്ന് അവർ സമർത്ഥരായി മറച്ചുവെക്കുന്നു. എത്രയോ കുടുംബങ്ങളും രാജ്യങ്ങളുമാണ് സൃഷ്ടിപരവും ക്രിയാത്മകവുമായ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കേണ്ട യുവതയുടെ സമയവും ജീവിതവും തന്നെ ഇങ്ങനെ ഹോമിക്കുന്നത്. അത് അവസരമാക്കി തങ്ങളുടെ വ്യാപാരം കൊഴുപ്പിക്കാനാണ് വമ്പൻ കോർപ്പറേറ്റുകളുടെ ശ്രമം. എന്തായാലും ഓൺലൈൻ റമ്മിയെക്കുറിച്ച് ഇതിനോടകം ഒരുപാട് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ ഒരു യുവതിയുടെ മരണവും നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല. ജീവനെടുക്കുന്ന ഈ ചൂതുകളിക്ക് പൂട്ട് ഇട്ടേ മതിയാവുള്ളൂ.